എന്തിനാണ് ഉമർ ഫൈസിന്റെ തലേക്കറിന്? ഉമർ ഫൈസി എന്താ പറഞ്ഞത്? ഉമർ ഫൈസി പറഞ്ഞു, ഒരാൾ കാളിയാവണമെങ്കിൽ ദീനിയായ വിവരവും വിദ്യാഭ്യാസവും വേണം. നിങ്ങൾ എടുത്ത് ഒന്നുകൂടി കിട്ടും, എന്റെ കയ്യിലുണ്ട് സാധനം. അവിടെ എവിടെയെങ്കിലും സാധിക്കാൻ ഈ തങ്ങളെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. ഒരാൾ ഇമാം ആവണമെങ്കിൽ അയാൾക്ക് ദീനിയായ വിവരം വേണം. ആ വിവരമുണ്ടെങ്കിൽ അയാൾക്ക് പറ്റുള്ളൂ. അപ്പൊ ലീഗാരി അത് എന്നെ കുറിച്ച് പറഞ്ഞാണ്, എന്നെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ജഗതിന്റെ ഒരു സിനിമയല്ലേ, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് എടവണ്ണപ്പാറയിൽ പ്രതിഷേധ സമരം, എന്നിട്ട് മുഷാവറ അംഗം ജബ്ബാറാജിയേ എടവണ്ണപ്പാറയിലേ നിങ്ങക്ക് തിരിയോ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എനിക്ക് നല്ലോണം തിരിയും. ജബ്ബാറാജിനോട് ഞാൻ മതി, ജബ്ബാറാജിനോട് ഞാൻ മതി. എനിക്കറിയാം മൂപ്പരെ പല പിന്നെ വത്തുവകളും ഞങ്ങളെ നാട്ടിലൊക്കെ അല്ലേ. ഞാൻ ഇപ്പൊ ഇവിടെ പെണ്ണുങ്ങൾ ഇരിക്കുന്നോട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ജബ്ബാറാജിനോട് നാസർ കൊളായിനോട് പത്തുവക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ മതി, അയാൾ പറഞ്ഞുതരും ഉത്തരം. ഞങ്ങൾ ഒരുമിച്ചൊരു പത്ത് പേര് ഒരിക്കലും ഇരുന്നതാ ഒരു പ്രശ്നം തീർക്കാൻ. പ്രശ്നം എന്താന്ന് ഇപ്പൊ ഞാനിവിടെ പറയുന്നില്ല. എന്തിനാ നിങ്ങൾ അതിലേക്ക് ഇടപെട്ട്? വിദ്യാഭ്യാസം വേണമെന്നല്ല പറഞ്ഞേ? അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടില് 1000 പള്ളികളുടെ മറ്റൊരു ഇമാമുണ്ട്. ആ പള്ളിയുടെ ഇമാമിന്റെ പേര് ബഹുമാന്യനായ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് ആരാണ്? ബാക്കവിയാണ്. എന്താ കാരണം? വെല്ലൂർ ബാക്കിയാത്ത് സാലിയാത്ത് പോയിട്ട് ദീനിനെ കുറിച്ച് പഠിച്ചു. ഫത്വ കൊടുക്കണം. ഒരു പ്രശ്നമുണ്ടാകുമ്പോ മുസൽമാൻ ഒരു പ്രശ്നം കൊടുക്കുമ്പോ ദീനിപരമായി മതപരമായി അതിന് മറുപടി കൊടുക്കണം. അതാണ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് ഇല്ലേ, 1000 പള്ളികളുടെ ഇമാമാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും ഒരുപാട് പള്ളികളിൽ സ്വീകാര്യനാണ്. എന്താ കാരണം? വെല്ലൂർ ബാക്കിയാത്ത് സാലിയാത്തിൽ പോയി ഇബ്രാഹിം ഖലീൽ തങ്ങൾ. ഇബ്രാഹിം ഖലീൽ തങ്ങൾ ആരാണ്? ബാക്കബിയാണ്. ജിഫ്രി തങ്ങൾ, മഹാനായ ജിഫ്രി തങ്ങൾ ആരാണ്? ബാക്കബിയാണ്. ബഹുമാന്യരായ പാണക്കാട് ഉമർ അലി തങ്ങൾ, ഹൈദർ അലി തങ്ങൾ ആരായിരുന്നു? ഫൈസിയാണ്. എന്താ കാരണം? ഫൈസാബാദ് പോയി പഠിച്ചു. ഫൈസാബാദിൽ ഈ ഇസ്ലാമിക ചിട്ടവട്ടങ്ങളും നിയമങ്ങളും കുറിച്ച് പഠിച്ചു. അങ്ങനെ ഉമർ അലി തങ്ങള് ഫൈസിയാണ്, ഹൈദർ അലി തങ്ങള് ഫൈസിയാണ്. ഈ പിന്നെ ഇമാമിന് ദീനിയായ വിവരം വേണമെന്ന് പറയുന്ന മുക്കം ഉമർ ഫൈസിയാണ്. മനസ്സിലായി നിങ്ങക്ക്? ഇനി പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹം എന്താണ്? യു പിയിലെ ദേയുബന്ദിൽ പഠിച്ചാണ്. മാട്ടിക മൂസ മുസ്ലിയാർ യു പിയിലെ ദേയുബന്ദ് പഠിച്ചാണ് ഇല്ലേ. ബഹുമാന്യനായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അസരി എന്നാണ് അറിയപ്പെടുന്നത്. എന്താ കാരണം? ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ആ പണക്കാട് തങ്ങന്മാരെ കുറിച്ചൊന്നും ഇത് ഞങ്ങളെ തർക്കമല്ല, ഞാൻ അതും പറഞ്ഞതാ. കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ കാളി എന്നൊക്കെ ചോദിക്കും. ഈ പറഞ്ഞപ്പോ പറഞ്ഞേനുള്ളു. നിങ്ങൾ എന്താ പറയാ, ഞങ്ങൾ എങ്ങനെ പേടിപ്പിക്കും 1000 പള്ളികളുടെ കാളി പറഞ്ഞു? ഞാൻ പറഞ്ഞതിന് ഒരു മറുപടി പറയും. പലിശ ഹലാലാണോ ഹറാമാണോ നിങ്ങൾ പറ, വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ പറ ഇല്ലേ. എന്നിട്ട് ആ തർക്കത്തിന് ഞാനില്ല, പക്ഷെ ഒരു കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ഈ മുഷാവറയിൽ ക്ഷണിതാവായിരുന്നു. മുസ്ലിം ലീഗിനെ എത്ര കാലം നയിച്ചിട്ടുണ്ട്, നല്ല കർമ്മധീരമായ നേതൃത്വം കൊടുത്തില്ലേ. പക്ഷെ അദ്ദേഹം മുഷാവറയില് ക്ഷണിക്കപ്പെട്ട ആള് മാത്രമായിരുന്നു. എന്താണ് ഈ പറയുന്ന ദീനീപരമായ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്? ഇപ്പോ ബഹുമാന്യനായ തങ്ങള് അല്ലേ, ഞങ്ങൾ ഈ തർക്കം വന്നോണ്ട് പറയാണ്, മൂപ്പരിങ്ങനെ കുറുകാനൊക്കെ കാണാപ്പാട് വന്ന് ഞാൻ വളരെ അപൂർവമായിട്ടാ കണ്ടത്. പക്ഷേ മൂപ്പരുടെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ആ പാട്ട് എന്ന് അറിയാം നിങ്ങൾക്ക്? ആ പാട്ടിന്റെ കയ്യിലുണ്ട്, ഇനി നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തരാം ആ പാട്ട്, നിങ്ങളൊന്ന് കേൾക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഏതാ പടം എന്നറിയ സിനിമ കാണാത്തല്ലേ ഞാൻ പറഞ്ഞില്ല. വേണു നാഗവള്ളിന്റെ ചില്ലി എന്ന് പറഞ്ഞ സിനിമയിൽ വേണു നാഗവള്ളി ജലജും കൂടി ഇങ്ങനെ ആ പുഴവക്കത്ത് ഇങ്ങനെ ആമ്പലം മറിയുമ്പോ പാടുന്ന ഓ എൻപിന്റെ പാട്ടാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ വിങ്ങും. ആ പാട്ടിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, തങ്ങൾ പാടിയതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, തങ്ങൾ സിനിമാ പാട്ട് പാടിയെന്നുള്ളതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ഈ വിമർശനങ്ങൾ വരുമ്പോ എനിക്ക് ഉമർ ഫൈസിയുടെ വിമർശനമല്ല എന്റെ വിമർശനം. ഞങ്ങളെ മതം പഠിപ്പിക്കാൻ വരരുത്, കമ്മ്യൂണിസ്റ്റുകാരെ മതം പഠിപ്പിക്കാൻ വരരുത്. ഞങ്ങളുടെ ഈ പള്ളിക്ക് വേണ്ടി കാവൽ നിന്ന് മരിച്ച കുഞ്ഞിരാമനെ കള്ളിഷാപ്പിൽ നിന്ന് മരിച്ചതാണ് എന്ന് പച്ച കള പറയുന്ന കള ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്തതാണ്. അത് പറയുന്ന ഷാജിയെ നിയന്ത്രിക്കാൻ ഈ തങ്ങൾക്ക് സാധിക്കണം. മതത്തിന്റെ പേരിലാണെങ്കിൽ ഇനി വേറൊരു കൂട്ടരുണ്ട് ഇവിടെ. ആരാണ് അവര്? അവരുടെ പേരാണ് പിന്നെ മൗദൂദികൾ. മൗദൂദികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിനോ? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ
ആ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ബഹുമാന്യനായ പിണറായി ഈ ഖലീഫമാരെ കുറിച്ച് പറഞ്ഞു. ഖലീഫമാരെ കുറിച്ചല്ല പിണറായി പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ നാട്ടിൽ ആദ്യമായി പെൻഷൻ കൊടുക്കുമ്പോ പിണറായി അടക്കം ഉദാഹരിച്ചിട്ടുള്ളത് രണ്ടാം ഖലീഫ ഉമർ ഖത്താബിന്റെ കാലത്ത് കൊടുത്ത പെൻഷനെ കുറിച്ച് ഉപമിച്ചിട്ടുണ്ട്. ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാജി പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിക ഭരണമല്ല, ഉമർ കാണിച്ച ഭരണത്തിലെ നന്മകൾ ഈ നാട്ടിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഖലീഫമാരെ കുറിച്ചുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്ന ഖലീഫ ഭരണം, അവർ കൊണ്ടുവരണം എന്ന് പറയുന്ന ഖലീഫ ഭരണം ഈ നാട്ടിൽ അനുവദിക്കില്ല? എന്താ പറയാനുള്ള കാരണം കേട്ടോക്ക്. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ കേട്ടില്ലേ, ഇസ്ലാമിക ഭരണം ഭരണം ആരാണ്? ഹുക്കൂമത്തെ ഇലാഹി മതരാഷ്ട്രവാദ്. ഇയാളെ പ്രസംഗിക്കുന്ന കേട്ടില്ലേ, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും ദൈവേതര വ്യവസ്ഥയിൽ, ദൈവത്തിന്റെ അല്ലാത്ത ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അറാമാണ്. അത് ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണ്, ഖിയാമം ഒന്നാം തീയതി വരെയാണ്. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താഗൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ക്യാമനാൾ വരെയാ മാറൂല. ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ ആളുകളോട് എനിക്കൊരു ചോദ്യം, ഖിയാമൻ രണ്ടാം തീയതിയോ? ഖിയാമൻ രണ്ടാം തീയതിയോ? ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാണ്, മത്സരിക്കുന്നതിന് വോട്ട് ചെയ്യാണ്, പ്രിയങ്ക ഗാന്ധിന്റെ മൂക്കിന് കുത്തണെന്ന് വോട്ട് ചെയ്യാൻ പറയാണ്, വയനാട്ടിലേ ഇല്ലേ? എന്നിട്ട് ഇയാൾ എന്താ പറഞ്ഞത്? ഖലീഫ ഭരണം ഭരണം. എന്താ ഇസ്ലാമിക ആചാരങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ഖലീഫ ഭരണം ഭരണം. മുജാഹിദ് വിഭാഗം ഇതിനോട് യോജിക്കും, രണ്ട് സുന്നി വിഭാഗം ഉണ്ട് യോജിക്കും. ഈ പിന്നെ ഖലീഫമാര് വന്നാലേ ഇസ്ലാമിന്റെ ആചാരങ്ങൾ പൂർത്തിയാകുമെന്ന അഭിപ്രായം ജമാഅത്തെ ഇസ്ലാമിക്കല്ലാതെ കേരളത്തിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞത്? ഇസ്ലാമിക ഭരണം വന്ന് ഇമാമ് നിൽക്കേണ്ടത് ആരാണ്? ഖലീഫ, അല്ലെങ്കിലോ ഖലീഫ നിയമിക്കുന്ന ഗവർണർ, അല്ലെങ്കിലോ ഗവർണർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ, അയാൾ ഈ പള്ളിയിൽ ഇമാമ് നിൽക്കണം. ആ പറഞ്ഞതിന്റെ അർത്ഥം പച്ച മലയാളത്തിൽ എന്താണ്? ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം, ഇസ്ലാമിക ഭരണം ഭരണം ഞങ്ങൾ എതിർക്കും. എന്താ നിങ്ങൾക്ക് സംശയം? RSS സന്യാസിമാരുടെ നേതൃത്വത്തിൽ സന്യാസിമാര് നാട് ഭരിക്കണമെന്ന് പറയുമ്പോ അതിനെ ജീവൻ കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വാദത്തെയും ജീവൻ കൊടുത്ത് ഞങ്ങൾ എതിർക്കും. ആയിരം വട്ടം പറയും, ആയിരം വട്ടം പറയും, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഖലീഫ ഭരണത്തിന് ഞങ്ങൾ അനുവദിക്കില്ല, ഇസ്ലാമിക രാഷ്ട്രം ആക്കി ഇന്ത്യയെ മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണം എന്ന് ഇവിടുത്തെ ഏതെങ്കിലും മറ്റിതര മുസ്ലിം സംഘടനകൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നാട് ഭരിക്കുന്ന ഭരണീയരുടെ ഒപ്പം നിൽക്കണം, അതാ നിയമം.